അസ്സലാമു അലൈക്കും. എന്റെ പേര് ഉമ്മർ. ഞാൻ കുന്നംകുളത്തിനടുത്ത് കടങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാനൊരു 20 വർഷമായിട്ട് ഷുഗർ പേഷ്യന്റാണ്. അന്നു മുതൽ തന്നെ ഇൻസുലിനും മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടിങ്ങിലൊക്കെ 380 വരെയൊക്കെ ഷുഗർ നില ഉണ്ടായിരുന്ന ഞാൻ പിന്നെ ഇൻസുലിൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം 200, 280, 380 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഭക്ഷണത്തിലൊന്നും കൺട്രോളിംഗ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ ഒരു 3 മാസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ ഐ കോഫി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത്. ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് ഞാനും ഒരു 3 മാസം മുമ്പ് ഒരെണ്ണം വാങ്ങി ഉപയോഗിച്ച്. അപ്പൊ എന്റെ അടുത്ത് അവർ പറഞ്ഞതെന്താ വെച്ചാല് ഒരു പാക്കറ്റില് ഒരു ബോക്സിൽ 50 പാക്കറ്റാണ്. അപ്പൊ ഒരു ദിവസത്തിൽ 2 എണ്ണം വെച്ചിട്ടാണ് കുടിക്കേണ്ടത്. സാധാരണ ചായ കുടിക്കുന്നതിന് പകരം വെറും വയറ്റില് രാവിലെ 1 എണ്ണം വൈകിട്ട് 1 എണ്ണം, അങ്ങനെ ഒരു ബോക്സ് 25 ദിവസത്തേക്കാണ് ഉണ്ടാവുക. അങ്ങനെ 90 ദിവസം മുതൽ 120 ദിവസം വരെയെങ്കിലും മിനിമം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു ബോക്സ് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മേടിക്കാതിരിക്കലാണ് നല്ലതെന്നും പറഞ്ഞു. എന്തുതന്നെയായാലും ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ അത് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഉപയോഗിക്കുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ എന്റെ ഷുഗർ നില നോക്കിയപ്പോൾ ഫാസ്റ്റിംഗില് 180 ഭക്ഷണത്തിന് ശേഷം 280 ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗിന് 90 ഭക്ഷണത്തിന് ശേഷം 180 തന്നെയല്ല, എനിക്കെന്തൊരു ഒരു ഊർജം കിട്ടിയ പോലെ തോന്നും. ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം. അതുകൂടാതെ ഞാൻ എനിക്ക് ഒരു 1.5 വർഷം മുമ്പ് എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഭാഗം കുഴഞ്ഞ് ശാരീരികമായുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിനെങ്ങനെ റിക്കവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കൂടുതൽ കൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒന്ന് കുമ്പിട്ട് നീരുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാനൊരു ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ച് എക്കോസ്പ്രിനും അതിന് സംബന്ധമായിട്ടുള്ള ഗുളികകൾ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഒരുവിധം നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസ്വസ്ഥതകൾക്കൊന്നും മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അല്ലാതെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഇത് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോ 2 പാക്കറ്റ് കഴിഞ്ഞ് 3 ബോക്സ് പൊട്ടിച്ച് ഒരു ഏകദേശം ഒരു പകുതിയായി. അപ്പൊ ഒരു 2.5 മാസത്തോളമായി. എനിക്കിപ്പോ ആ വിടാൻ പോകുന്ന ആ ശാരീരികമായുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ആ കുഴഞ്ഞു വിടാൻ പോകുന്ന അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഫുൾ എനർജറ്റിക് ആണ് ഞാന്. അപ്പൊ ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഷുഗർ അസുഖം വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടും അതിന് ഫലം കിട്ടാതെയും ഗുളികകള് 1000 കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഗുളികകളും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഈ അനുഭവം ഞാൻ ഉപയോഗിക്കുന്നതിനാൾ മുമ്പ് ഒരുപാട്